ഹായ് ഓൾ, വെൽക്കം ടു ബ്രീസ് ഡെന്റൽ സീരീസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോൺസിക്വൻസസ് ഓഫ് എ മിസ്സിംഗ് ടൂത്ത്, അതായത് ഒരു പല്ല് എടുത്തു കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ചാണ്. ആദ്യമായിട്ട് ഉണ്ടാവുന്നത് മോണ ചുരുക്കവും എല്ല് അവിടെ സ്റ്റിമുലേറ്റ് ആവാത്തതും തന്നെയാണ്. നമ്മൾ എക്സസൈസ് ചെയ്ത് മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മൾ എങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കുന്നു അങ്ങനെ തന്നെയാണ് നമ്മൾ ഫുഡ് ചവയ്ക്കുമ്പോൾ പല്ല് സ്റ്റിമുലേറ്റ് ആയിട്ട് എല്ല് ഹെൽത്തി ആയിട്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, നമ്മുടെ ഇപ്പൊ എക്സാമ്പിൾ താഴത്തെ പല്ലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ മേലത്തെ പല്ല് താഴേക്ക് ഇറങ്ങുകയും അടുത്തുള്ള രണ്ട് പല്ലുകൾ ആ ഗ്യാപ്പിലേക്ക് മൂവ് ചെയ്യാൻ ഡ്രിഫ്റ്റിംഗ് മൂവ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മുകളിലത്തെ പല്ല് ഇറങ്ങി വരുമ്പോൾ അതിന് സപ്പോർട്ടിന് താഴെ കടിക്കാൻ ഓപ്പോസിറ്റ് ടൂത്ത് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് അവസാനം ആടുകയും അത് നഷ്ടപ്പെടുകയും ചെയ്യും. മൂന്നാമതായി വരുന്നത് നമ്മുടെ ബൈറ്റ്, അതായത് നമ്മൾ കടിക്കുന്ന രീതി ശരിയാവുകയില്ല. അപ്പം നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഡിഫിക്കൽട്ടി ഉണ്ടാകുന്നതാണ്. ഫുഡ് നമ്മൾ ചവച്ചരച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ന്യൂട്രീഷനും ഡൈജഷനും ഒക്കെ കറക്റ്റ് രീതിയിൽ നമ്മുടെ ബോഡിക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഒരു രണ്ട് മൂന്ന് പല്ലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് മൂന്ന് പല്ല് അടുപ്പിച്ച് എടുത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പല്ല് റീപ്ലേസ് ചെയ്യുക. ഒന്നാണെങ്കിലും മൂന്നാണെങ്കിലും പല്ല് അറ്റ് ദ ഏർലിയസ്റ്റ് റീപ്ലേസ് ചെയ്യുക തന്നെ വേണം. നാലാമത്തെ കാര്യം, ഈ പല്ല് എടുത്തു കഴിയുമ്പോൾ ചിലർക്ക് കവൾ ഉള്ളിലേക്ക് പോകും, അതായത് നാല് സൈഡിലാണ് പല്ല്, അല്ലെങ്കിൽ രണ്ട് പല്ല് ഇവിടെ രണ്ട് പല്ല് ഇവിടെ, അല്ലെങ്കിൽ ഒരു സൈഡിൽ തന്നെ കവൾ ഉള്ളിലേക്ക് പോവുകയും പ്രായം കൂടുതൽ തോന്നിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സ്. നിങ്ങൾ എപ്പോഴും പല്ല് എടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 1 മന്ത് ഓർ 3 മന്ത്സ് ഹീലിംഗ് അനുസരിച്ച് നിങ്ങൾക്ക് പല്ല് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഏതൊക്കെ തരത്തിലുള്ള റീപ്ലേസ്മെന്റ്സ് ആണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു.